ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറി നല്ല ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഞാൻ നിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മാഗ്. ഇഞ്ചിക്കറി ഉണ്ടാക്കുവാനായി ആദ്യം ഇഞ്ചി വറുത്തെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് ഇഞ്ചി വറുക്കുവാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ 150 ഗ്രാം ഇഞ്ചി അരിഞ്ഞത്, ഇതുപോലെ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കണേ. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് 150 ഗ്രാം ഉള്ളത്. അളവുകപ്പിന് അളന്ന് നോക്കിയപ്പോൾ 1.5 കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ട് വറുത്തെടുക്കണം. തീ മീഡിയത്തിൽ വെക്കാട്ടോ. ഇപ്പോൾ ഇഞ്ചി നല്ലതുപോലെ വാടി ചെറുതായി കളറ് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 6 മീഡിയം സൈസ് ചുവന്നുള്ളി തീരെ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്താണ് ഇതിട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില. ഇതിനെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വറുത്തെടുക്കണം. ഇഞ്ചിയുടെയും ഉള്ളിയുടെയും കളറൊക്കെ മാറി ഗോൾഡൻ ബ്രൗണിലേക്ക് വരണം. കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാട്ടോ. ഇപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് തീ ഓഫ് ചെയ്തിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇവ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കണം. ഒത്തിരി അരഞ്ഞു പോകരുത്, 3-4 പ്രാവശ്യം പൾസ് ചെയ്താൽ മതി. തരിതരിയായി കെട്ടണം. ഇനി നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. നമ്മൾ ഇഞ്ചി വറുത്ത എണ്ണയിൽ നിന്ന് തന്നെ എടുത്താൽ മതി കേട്ടോ. ആ എണ്ണയ്ക്ക് ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ ഉണ്ടാകും. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ തീ മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം 2 വറ്റൽമുളക്, ഇതൊന്ന് മുറിച്ചിടണേ. 1 തണ്ട് കറിവേപ്പില, ഇവ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടി ചേർക്കുന്നതിന് മുമ്പ് തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട്, അതായത് എണ്ണയുടെ ചൂട് ചെറുതായിട്ട് നാറി വരുമ്പോൾ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/8 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, അതായത് 1/2 ടീസ്പൂണിൻ്റെ പകുതി, 1/8 ടീസ്പൂൺ കായം പൊടിച്ചത്. ഇനി വിളക്കി കൊടുത്തുകൊണ്ട് പൊടികൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണയുടെ ചൂടിൽ കിടന്ന് തന്നെ പൊടികൾ മൂത്ത് കിട്ടിക്കോളും. ഇനി നമുക്ക് തീ അങ്ങ് ഓണാക്കാം. ഓണാക്കിയ ഉടൻ തന്നെ അളവുകപ്പിന് 1/2 കപ്പ് വാളൻപുളി വെള്ളം ചേർത്ത് കൊടുക്കണം. പുളിവെള്ളത്തിനായി ഞാനൊരു ചെറിയ നാരങ്ങാ വലിപ്പത്തിലുള്ള വാളൻപുളി 1/2 കപ്പ് ചൂടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിഴിഞ്ഞെടുത്തതാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാട്ടോ. നമ്മുടെ ഈ കറിക്ക് ഇഞ്ചിയുടെ കുത്തലും എരിവുമാണ് മെയിനായിട്ട് മുന്നോട്ട് നിൽക്കേണ്ടത്. പുളിയും മധുരവും അത്രയ്ക്ക് വേണ്ട. നിങ്ങൾ പുളിവെള്ളം ചേർക്കുമ്പോൾ സംശയമുണ്ടെങ്കിൽ കുറച്ച് ചേർത്തിട്ട് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ബാക്കി ചേർത്താൽ മതി കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. വീണ്ടും ആവശ്യമെങ്കിൽ അവസാനം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പുളിവെള്ളം ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒത്തിരി അരഞ്ഞിട്ടില്ല, ഇതുപോലെ തരിതരിയായി കിടക്കണം. ഇതിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി, 1/4 കപ്പ് ചൂടുള്ള വെള്ളം. ഇവ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെള്ളം വറ്റിച്ചെടുക്കണം. തീ മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി. ശർക്കരപ്പാനിയൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താട്ടോ. ശരിക്കും മധുരം തീർത്ത് കുറച്ച് മതി. ഞാനിവിടെ ചേർത്തതനുസരിച്ച് ആവശ്യത്തിനുള്ള മധുരമേ ഉള്ളൂ. നമുക്കിവ ഇളക്കി കൊടുത്തുകൊണ്ട് വെള്ളം വറ്റിച്ചെടുക്കാം. പകുതി വറ്റിക്കഴിയുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഇഞ്ചിക്കറി വെള്ളമൊക്കെ വറ്റി കുഴഞ്ഞ പരുവത്തിലായിരിക്കണം. നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇതിനി ചൂടാറി വരുന്നതനുസരിച്ച് വീണ്ടും കുറുകി വരും.
ഇഞ്ചിക്കറിയുടെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്, നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഇഞ്ചിക്കറി കിട്ടേണ്ടത്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.